ഈസി ഷോബാസ് കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് പയറിൻ്റെ ഇലയാണ്, അത് ഞാൻ അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ വീട്ടിൽ രണ്ട് മൂന്ന് ചെടിയുണ്ട് പയറിൻ്റെ. കാര്യമായിട്ട് പയറൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല, എന്നാലും രണ്ട് മൂന്നെണ്ണമൊക്കെ കിട്ടും ഇടക്ക്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ഇതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് ഇല എടുത്ത് പേര് വെച്ചിട്ടുണ്ടായിരുന്നു. ചോറിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ ഇപ്പോൾ മഴയതിനെ കൊണ്ട് ഇലയൊക്കെ ചീഞ്ഞ് പോകും. അപ്പോൾ ഞാൻ വേഗം അത് പറിച്ച് കുറച്ച് പറിച്ച് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും ഇത് കാണിച്ച് തരാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ചീര അത് എത്രയുണ്ട്, പിന്നെ ഒരു ചെറിയ ഉള്ളിയുടെ പകുതി എടുത്തിട്ടുണ്ട്, അത് അരിഞ്ഞ് വെച്ചതാണ്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി ഞാൻ പൊടിയായിട്ട് അരിയുകയാണ് ചെയ്യുക, അപ്പം കളയണ്ടല്ലോ. പിന്നെ തേങ്ങ, അതിനാവശ്യമായ തേങ്ങ ചിരകി വെച്ചാണ്. വെളിച്ചെണ്ണ വേണം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കടുക്, ഇത്രയും മതി ഈ ഉപ്പേരി ഉണ്ടാക്കുവാൻ. നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചീനച്ചട്ടി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ഒരു ടീസ്പൂണ്, ഒരു ടീസ്പൂൺ അല്ല ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചാൽ മതി. പിന്നെ അതിലേക്ക് നമുക്ക് കടുക് ഇടണം, കുറച്ച് കടുക് മതി. കുറച്ച് ഉപ്പേരില്ലുള്ളൂ, അത് വാടുമ്പോഴേക്കും കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കുറച്ച് കടുകിട്ട് കടുക് പൊട്ടി, അതിനുശേഷം പച്ചമുളക്, അരി വെച്ച ഉള്ളിയും അതിലേക്കിടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് അരി വെച്ച ചീര, ആവശ്യത്തിന് മഞ്ഞൾ, കുറച്ച് മഞ്ഞൾ മതി, ഒരു കാൽ ടീസ്പൂൺ, കുറച്ച് സാധനം ഇല്ല, അപ്പം കാൽ ടീസ്പൂൺ മതി. ഒന്ന് മൂടി വെക്കണം. ചീര റെഡിയായോ എന്ന് നോക്കാം. ഇതിന് വെള്ളം ഒഴിക്കേണ്ട വന്നിട്ടില്ല, കാരണം വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ ഞാൻ തീരെ കുടഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മഴയല്ലേ, അപ്പോൾ ചീരയിലൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ സിമ്മിലാക്കി ഒന്ന് വെച്ചാൽ മതി. പിന്നെ ചീര വെന്തിട്ടുണ്ട്, അപ്പം ചീര വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വെന്തതിന് ശേഷമാണ് തേങ്ങ ഇടാറ്. തേങ്ങ കഴിയുന്നത് ഒരുപാട് വേവിക്കാതിരിക്കണം, അതുകൊണ്ട് ലാസ്റ്റിൽ ഞാൻ തേങ്ങ ഇടാറുള്ളൂ. തേങ്ങ ഇട്ട് നന്നായി ഒന്ന് കുറച്ചപ്പൊന്ന് സിമ്മൊന്ന് കൂട്ടി കൊടുത്താൽ മതി. ചീര വെന്തത് മുഴുവൻ ആ സിമ്മ് തീൻ്റെ ഇത് ശക്തി കുറച്ചതിന് ശേഷമാണ് കേട്ടോ. തീ ഒന്ന് കുറച്ചതിന് ശേഷമാണ് മൂടി വെച്ചത്, ആ അതിൽ വെന്തതാണ്. പിന്നെ അതാ തേങ്ങയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ പയറിൻ്റെ ചീരേൻ്റെ ഉപ്പേരി റെഡിയാവും. തേങ്ങ അങ്ങനെ അധികം വേവേണ്ട ആവശ്യമില്ല ഉപ്പേരിക്ക്. ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ കറക്റ്റാണ്, നല്ല അടിപൊളി ചീരയാണ്.
ചീര അല്ല ശരിക്കും പറഞ്ഞാൽ പയറാണ്, പയറിൻ്റെ ഇലയാണ്. ഇലക്ക ഇലകൾക്കൊക്കെ വന്നാൽ ചീരാന്ന് പറയല്ലോ, അതുകൊണ്ട് ചീര ചീരാന്നായി പോണത്. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക്, ഇത് ഒരു കയ്യിൽ ഒരു കൈ കൊണ്ടാവുമ്പോഴേ അതൊരു പ്രശ്നമാണ്. നമ്മുടെ പയറിൻ്റെ ഇലയുടെ ഉപ്പേരി ആയിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിന് കൂട്ടെ പച്ചച്ചോറിനൊക്കെ കുഴച്ച് തിന്നാൽ നല്ല രസമുണ്ടാവും. അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. പയറിൻ്റെ ഇലയൊന്നും വെറുതെ കളയാൻ പാടില്ല. അപ്പോൾ ഈ സമയത്തൊക്കെ നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.